കാസർഗോട്ടെ കല്ലൂരാവിൽ ഔഫ് അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരനെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആസൂത്രിതമായി കൊല ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് കാരണക്കാരായവരിൽ ഒരാൾ. അങ്ങനെയുള്ള വൈരാഗ്യമാണ് ഈ അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് ഒടുവിൽ അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ്. ഈ ചെറുപ്പക്കാരനെ കൊല ചെയ്യുന്നതിൽ നേതൃത്വം നൽകിയത് എന്ന് വ്യക്തമായിരിക്കുന്നു. അവർ അറസ്റ്റിലായിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം നിർഭാഗ്യകരമായ സംഭവമായി ഇതിനെ വിശേഷിപ്പിക്കുമ്പോഴും തങ്ങളുടെ പ്രാദേശിക നേതൃത്വം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന വാദത്തിലാണ്. അങ്ങനെ വാദമുയർത്തുമ്പോഴും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് ഈ കല്ലൂരാവ് പ്രദേശം വേദിയായിരുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. അവിടെ തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിൽ കയറി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കാരണം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായി അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ കാഞ്ഞങ്ങാട്ടെ കടപ്പുറം മേഖല എന്നത്, കല്ലൂരാവൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം. അവിടെ അടുത്തടുത്ത 2 വാർഡുകളിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഇത്തവണ തോറ്റു. 6 മാസം മുമ്പ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ഈ അബ്ദുറഹ്മാൻ്റെയൊക്കെ നേതൃത്വത്തിൽ ലീഗിന് തോൽപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നടത്തിയ വലിയ പ്രവർത്തനങ്ങളും അവർ വിജയിച്ചതിന് ശേഷം നടത്തിയ ആഹ്ലാദ പ്രകടനവുമൊക്കെ യൂത്ത് ലീഗ് പ്രവർത്തകരെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ വീട് കയറിയുള്ള ആക്രമണങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായത്. അതൊടുവിൽ ഈ അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിലും കലാശിച്ചിരിക്കുന്നു. ലീഗുകാരാണ് ഒരു വശത്ത്, മറുവശത്ത് ഇടതുപക്ഷമാണ്. ഈ റൌഫ് അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ മുസ്ലിം സംഘടനയായ SSFൻ്റെ സജീവ പ്രവർത്തകനുമായിരുന്നു. ഇടതുപക്ഷക്കാരൻ എന്നതിനപ്പുറം ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഒരു SSFകാരൻ എന്ന അടയാളപ്പെടുത്തലായിരുന്നു ഈ റൌഫ് അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ തന്നെയായിരുന്നു, DYFIയുടെ സഹയാത്രികനായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ശ്രമം നടത്തുകയും ചെയ്യുന്നു. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, LDFഉം മുസ്ലിം ലീഗുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഇനി അതല്ല അവിടെ കോൺഗ്രസ്സുകാരും LDFകാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ CPMഉം കോൺഗ്രസ്സുമായുള്ള പ്രശ്നം, BJPയും CPMമായുള്ള പ്രശ്നം, എന്തോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ കാരണങ്ങളും എന്തോ ആയിക്കൊള്ളട്ടെ, ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവൻ എടുത്തതുകൊണ്ട് തോറ്റവർ അവിടെ ജയിക്കുമോ? ഇനി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ അവർക്കവിടെ ജയിക്കാനാകുമെന്ന് കരുതുന്നുണ്ടോ? കൊന്നു തള്ളിയതുകൊണ്ട് തോൽവിയുടെ പാപഭാരം കഴുകിക്കളയാനാകുമോ? 100-150 വോട്ടിനായിരിക്കും സ്വാഭാവികമായി ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആ വാർഡുകളിൽ തോറ്റിട്ടുള്ളത്. ആ 150 വോട്ട് 1500 വോട്ടാക്കി മാറ്റി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തിരികെ ലീഡ് പിടിച്ചല്ലേ രാഷ്ട്രീയ വിജയം ആഘോഷിക്കേണ്ടത്, അതിന് പകരം വീട്ടേണ്ടത്? ഒരു ജീവൻ എടുത്തിട്ടാണോ? ഈ കാഞ്ഞങ്ങാടിന് തൊട്ടടുത്ത് പെരിയയിൽ കൃപേഷിനെയും ശരത്ലാലിനെയും നിർദാക്ഷിണ്യം CPMകാർ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ഒരു പഞ്ചായത്തും ഒരു ലോക്സഭാ സീറ്റും ജനങ്ങൾ ആ കൊലപാതകത്തിനെതിരായിട്ടുള്ള താക്കീതായി UDFനെ ഏൽപ്പിക്കുന്ന കാഴ്ച നാം കണ്ടു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലമൊക്കെ ഇടതുപക്ഷത്തിന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെടുമെന്ന് അവർ പോലും സ്വപ്നം കണ്ടു കാണില്ല. ആ നിലയിലാണ് ജനങ്ങൾ വിധി എഴുതിയത്. ഇപ്പോൾ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ പുല്ലൂർ പെരിയ പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി UDF തിരികെ പിടിച്ചു. അവരുടെ വാർഡുകളിൽ ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ വാർഡുകളിൽ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു. അങ്ങനെയാണ്, കൊന്നു തള്ളിയതുകൊണ്ട് ഞങ്ങൾ കേമന്മാരാണ് എന്ന് അഹങ്കരിക്കാവുന്ന കാലമൊക്കെ പോയി. പണ്ടങ്ങനെയായിരുന്നു, കൊലവിളി മുഴക്കുന്നവനും ഭീഷണി മുഴക്കുന്നവനുമൊക്കെ മിടുക്കന്മാർ എന്ന നിലയിൽ പേടിച്ച് ജനം വോട്ട് ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലം മാറി നിർഭയരായി വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകുന്ന ഇടങ്ങളിലെല്ലാം അക്രമത്തിനെതിരെ കൊലപാതകത്തിനെതിരെ ജനം പ്രതികരിക്കുന്നുണ്ട്, അവരുടെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. മുസ്ലിം ലീഗുകാരും അത് തിരിച്ചറിയേണ്ടുന്ന സമയമാണിത്. കാസർഗോട്ടൊക്കെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വല്ലാണ്ട് ഇടിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഭരണമൊക്കെ പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കമറുദ്ദീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേരദോഷം അത്രയ്ക്കാണ്. ആ പേരദോഷങ്ങളെ മറികടക്കാൻ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ജനങ്ങളുടെ ശവം കയ്യിലെടുക്കാനല്ല
ലീഗുകാർ ഈ യൂത്ത് ലീഗുകാരെ പഠിപ്പിച്ചു വിടേണ്ടത്? രാഷ്ട്രീയം പറയുകയാണ് എന്ന് കരുതണ്ട. അത് ലീഗായാലും DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യുവമോർച്ചയായാലും രാഷ്ട്രീയമായി തങ്ങൾക്കുണ്ടായിരിക്കുന്ന അപജയത്തെ മറികടക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ജനങ്ങളെ കൊല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യലല്ല വേണ്ടത്. അതിന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകാത്തിടത്തോളം കാലം, ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന കാലത്തിടത്തോളം ഇതൊക്കെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണമായി തന്നെയാണ് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. കൊലപാതകങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എന്നെത്തിച്ചേരും നമ്മുടെ നാട് എന്നുള്ളതാണ് ബാക്കി. ഈ കാസർഗോഡൊക്കെ അശാന്തമായി കിടന്ന മണ്ണൊക്കെ വല്ല വിധേനയും തിരികെ സമാധാനത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന കാലം, അപ്പോഴാണ് പെരിയ ഇരട്ട കൊലപാതകം ഉണ്ടാകുന്നത്. പിന്നീടിപ്പോൾ ഇത്, ആ നാടൊക്കെ എന്ന് സ്വസ്ഥമായി ഉറങ്ങും എന്നുള്ളതാണല്ലോ വലിയ ചോദ്യം.